നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൈക്രോമീറ്റർ സ്ക്രൂ ഓർ സിംപ്ലി സ്ക്രൂ ഗേജ് എന്ന് അറിയപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മുടെ ലാബുകളിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇത്. ഇത് സാധാരണ 1.5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ നീളമുള്ള വസ്തുക്കളുടെ നീളം ലെങ്ത് അളക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്താണെന്ന് പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഭാഗങ്ങളെ സ്റ്റഡ്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യുന്നത് സ്റ്റഡ്സിൻ്റെ ഇടയിലാണ്. ഇതാണ് പിച്ച് സ്കെയിൽ. ഈ സർക്കുലർ സ്കെയിൽ ഹെഡ് സ്കെയിൽ എന്നും അറിയപ്പെടുന്നു. സർക്കുലർ സ്കെയിലിൽ പല രീതിയിൽ മാർക്കിങ്സ് ഉണ്ടാവാം. ചിലപ്പോൾ 50, ചിലപ്പോൾ 100, മറ്റു ചിലപ്പോൾ 200 എന്നിങ്ങനെ. ഇതാണ് സ്ക്രൂ ഹെഡ്. സ്ക്രൂ ഹെഡ് തിരിക്കുന്നതനുസരിച്ച് സ്റ്റഡുകൾക്കിടയിലുള്ള ദൂരം അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു. സ്ക്രൂ ഹെഡ് റൊട്ടേറ്റ് ചെയ്ത് സ്റ്റഡുകൾക്കിടയിലുള്ള ദൂരം 0 കൊണ്ടുവരിക. സ്റ്റഡുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ നിർത്തുക. അപ്പോഴാണ് 0 എടുക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ സ്ക്രൂവിൻ്റെ പിച്ച് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. പിച്ച് കണ്ടുപിടിക്കുന്നത് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് പിച്ച് ഓഫ് ദ സ്ക്രൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിലാണ്. ഈ പിച്ച് സ്കെയിലിൽ ഒരു തവണ സ്ക്രൂ ഹെഡിനെ പൂർണ്ണമായും തിരിക്കുമ്പോൾ ഹെഡ് സ്കെയിൽ എത്രമാത്രം അഡ്വാൻസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. അതാണ് പിച്ച് എന്നറിയപ്പെടുന്നത്. അത് സ്ക്രൂ ഗേജിലെ പിച്ച് സ്കെയിലിലെ 2 റീഡിങ്ങുകളുടെ ഇടയിലുള്ള ദൂരം. നമ്മുടെ സ്ക്രൂ ഗേജിലെ ആ ദൂരം 1 മില്ലിമീറ്ററാണ്. നിങ്ങൾ സ്ക്രൂ ഹെഡിനെ 6 കംപ്ലീറ്റായി റൊട്ടേറ്റ് ചെയ്യുക. എത്രമാത്രം റീഡിങ്ങാണ് അതിൽ വരുന്നത്, സ്ക്രൂ ഹെഡ് എത്രമാത്രമാണ് അഡ്വാൻസ് ചെയ്യുന്നത് എന്ന് നോക്കുക. 6 തിരിക്കുമ്പോൾ സ്ക്രൂ ഹെഡ് അഡ്വാൻസ് ചെയ്ത ദൂരം ഡിവൈഡഡ് ബൈ 6, അതായിരിക്കും ഈ സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എന്നറിയപ്പെടുന്നത്. ഏതൊരു സ്ക്രൂവിൻ്റെയും പിച്ച് എന്നറിയപ്പെടുന്നത് ആ സ്ക്രൂവിൻ്റെ തൊട്ട് അടുത്തുള്ള 2 ഗ്രൂവുകൾക്കിടയ്ക്കുള്ള ദൂരമാണ്. അതായിരിക്കും നമ്മൾ ഒരു സ്ക്രൂ ഹെഡിനെ 1 പൂർണ്ണമായും തിരിക്കുമ്പോൾ സ്ക്രൂ മുമ്പോട്ടോ പുറകോട്ടോ പോകുന്ന ദൂരം. നമ്മുടെ ലാബുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളുടെ പിച്ച് 1 മില്ലിമീറ്ററാണ്. ഇനി നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പിച്ച് ഓഫ് ദ സ്കെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിലാണ്. ഇനി നമുക്ക് സ്ക്രൂ ഗേജിൻ്റെ 0 0 എററും 0 കറക്ഷനും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈൻ ഹെഡ് സ്കെയിലിലെ 0 കോയിൻസൈഡ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് നോക്കുക. പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈനിൽ ഹെഡ് സ്കെയിലിലെ ഏത് റീഡിങ്ങാണോ വരുന്നത് ആ റീഡിങ്ങിനെയാണ് 0 എന്ന് വിളിക്കുന്നത്. 0 0 തന്നെയാണെങ്കിൽ 0 എറർ എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ 0 കറക്ഷനും 0 ആയിരിക്കും. ഒരു പക്ഷേ പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈനുമായി കോയിൻസൈഡ് ചെയ്യുന്നത് ഹെഡ് സ്കെയിലിലെ ഒരു പോസിറ്റീവ് വാല്യൂ 5 ആണെന്ന് കരുതുക. അപ്പോൾ 0 പോസിറ്റീവ് 5, 0 പോസിറ്റീവ് 5, 0 നെഗറ്റീവ് 5 ആണ്. അതേസമയം പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈനിൽ കോയിൻസൈഡ് ചെയ്യുന്നത് ഹെഡ് സ്കെയിലിലെ 95 ആണെന്ന് കരുതുക. 0 പുറകിലുള്ള ഒരു റീഡിംഗ് ആണെന്ന് കരുതുക. അപ്പോൾ 0 95 ആണ്, 0 നെഗറ്റീവ് 5 ആണ്. സോ 0 നമ്മൾ കൊടുക്കേണ്ടത് പോസിറ്റീവ് 5 ആണ്.
ഇനി നമ്മൾ സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് മെഷർ ചെയ്യുന്ന വിധവും സ്ക്രൂ ഗേജിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകളെയും ഒരു തവണ കൂടി നോക്കാം. പിച്ച് സ്കെയിൽ, ഈ കാണുന്നതാണ് പിച്ച് സ്കെയിൽ ഓഫ് ദ സ്ക്രൂ ഗേജ്. പിച്ച് സ്കെയിൽ, സാധാരണ സ്ക്രൂ ഗേജിൽ പിച്ച് സ്കെയിൽ 2.5 സെൻറ്റിമീറ്ററൊക്കെ വരെ മെഷർമെൻ്റ് ഉണ്ടാവും. ഇതാണ് ഹെഡ് സ്കെയിൽ ഓഫ് ദ സ്ക്രൂ ഗേജ്. അത് ചിലപ്പോൾ 50 ഡിവിഷൻസ് ആവാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്ക്രൂ ഗേജിൽ അത് 100 ഡിവിഷൻസ് ആണ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്ക്രൂ ഗേജ് ആണ് ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഓഫ് ദ സ്ക്രൂ ഗേജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിൽ. നമ്മൾ മുൻപ് കണ്ടതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പിച്ച് 1 മില്ലിമീറ്ററാണ്. പിച്ച് ഓഫ് ദ സ്ക്രൂ ഈസ് 1 മില്ലിമീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 സെൻറ്റിമീറ്റർ. നമ്മൾ ഉപയോഗിച്ച സ്ക്രൂ ഗേജിൻ്റെ ഹെഡ് സ്കെയിലിലെ നമ്പറുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിൽ 100 എണ്ണമാണ്. ദെർഫോർ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0.1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 മില്ലിമീറ്റർ, ഓർ ദാറ്റ് ഈസ് 0.001 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ സീറോ എറർ, സീറോ കറക്ഷൻ എന്നിവയെക്കുറിച്ച് നോക്കുന്നു. ഇതാണ് പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈൻ. ഈ പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈൻ ഹെഡ് സ്കെയിലിലെ സീറോയുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ സീറോ കോയിൻസിഡൻസ് ഈസ് സീറോ, സീറോ റീഡിംഗ് ഈസ് ഓൾസോ സീറോ. അതുകൊണ്ട് സീറോ കറക്ഷൻ സീറോ ആണ്. നോക്കുക, സ്റ്റഡുകൾക്കിടയിലുള്ള ദൂരം സീറോ ആയിരിക്കുമ്പോൾ പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈനും ഹെഡ് സ്കെയിലിലെ സീറോയും കോയിൻസൈഡ് ചെയ്താൽ സീറോ കറക്ഷൻ ഈസ് സീറോ. ഇനി നമ്മൾ പോസിറ്റീവ് സീറോ കറക്ഷൻ വരുന്ന കേസാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ റീഡിംഗ് നിങ്ങൾ നോക്കുക. ഇവിടെ സ്റ്റഡുകൾക്കിടയ്ക്കുള്ള ദൂരം സീറോ ആണെന്ന് പരിശോധിക്കുക. പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈൻ ഹെഡ് സ്കെയിലിലെ ഏത് ലൈനുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ അത് 95 ആണ്. ദഫോർ സീറോ കറക്ഷൻ ഈസ് പോസിറ്റീവ് 5 ഡിവിഷൻസ്. സീറോ എറർ -5 സീറോ കറക്ഷൻ പോസിറ്റീവ് 5 ഡിവിഷനുമാണ്. ഇനി നമ്മൾ നെഗറ്റീവ് സീറോ കറക്ഷൻ ആണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ സ്റ്റഡുകൾക്കിടയ്ക്കുള്ള ദൂരം സീറോയാണ്. പിച്ച് സ്കെയിലിലെ ലൈനും ഹെഡ് സ്കെയിലിലെ ഡിവിഷനായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് 3 ആണ്. സോ സീറോ കറക്ഷൻ ഈസ് 3 ഡിവിഷൻസ്. ഇനി എങ്ങനെയാണ് ഒരു റീഡിംഗ് എടുക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു സാധാരണ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ സ്കെയിലിൻ്റെ തിക്നെസ് അളക്കാൻ വേണ്ടിയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്. പിച്ച് സ്കെയിലിലെ കംപ്ലീറ്റഡ് റീഡിംഗ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ അത് 6 ഡിവിഷൻസാണ്, 6 മില്ലിമീറ്റർ. ഹെഡ് സ്കെയിലിലെ ഏത് ലൈനാണ് പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈനുമായി കോയിൻസൈഡ് ചെയ്യുന്നത്? കോയിൻസൈഡിങ് ഹെഡ് സ്കെയിൽ റീഡിംഗ് അത് നിങ്ങൾ നോക്കുക 46 ആണ്. കറക്റ്റഡ് എച്ച് എസ് ആർ, ഇത് പോസിറ്റീവ് സീറോ കറക്ഷന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ കറക്റ്റഡ് എച്ച് എസ് ആർ ഈസ് 46+5. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോസിറ്റീവ് കറക്ഷൻ 5 ആയിരുന്നു. സോ 51 ആണ് കറക്റ്റഡ് എച്ച് എസ് ആർ, 51 ഡിവിഷൻസ്. അതുകൊണ്ട് കറക്റ്റഡ് റീഡിംഗ് ഈസ് ഈക്വൽ ടു പി എസ് ആർ പ്ലസ് എച്ച് എസ് ആർ ഇൻറ്റു എൽ സി ആണ്.
അപ്പോൾ കറക്റ്റഡ് റീഡിംഗ് ഓർ ടോട്ടൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു പി എസ് ആർ പ്ലസ് എച്ച് എസ് ആർ ഇൻറ്റു എൽ സി അത് പി എസ് ആർ 6 മില്ലിമീറ്റർ ആണ്. സോ ടോട്ടൽ റീഡിംഗ് ഈസ് 6 + 51 × 0.01 മില്ലിമീറ്റർ. അതാണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ റീഡിംഗ് കിട്ടും 6.51 മില്ലിമീറ്റർ. ഇനി നമ്മൾ സീറോ കറക്ഷൻ ഇല്ലാത്ത ഒരു ഡിവൈസാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. സീറോ കറക്ഷൻ ഇല്ലെങ്കിൽ ഹെഡ് സ്കെയിലിലെ സീറോയും പിച്ച് സ്കെയിലിലെ റെഫറൻസ് ലൈനും കോയിൻസൈഡ് ചെയ്യുന്നു. പിച്ച് സ്കെയിൽ റീഡിംഗ് നിങ്ങൾ നോക്കണം, 6 മില്ലിമീറ്ററാണ് പിച്ച് സ്കെയിൽ റീഡിംഗ്. കംപ്ലീറ്റഡ് റീഡിംഗ് ഉണ്ട് പിച്ച് സ്കെയിൽ. കോയിൻസൈഡിങ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എത്രയാണെന്ന് നോക്കുക, 46 ആണ് കോയിൻസൈഡിങ് ഹെഡ് സ്കെയിൽ റീഡിംഗ്. കറക്റ്റഡ് എച്ച് എസ് ആർ 46 തന്നെയാണ്, കാരണം സീറോ കറക്ഷൻ സീറോ ആയതുകൊണ്ട് 46 + 0 ദാറ്റ് ഇസ് 46. ടോട്ടൽ റീഡിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടോട്ടൽ റീഡിംഗ് ഇസ് ഈക്വൽ ടു പി എസ് ആർ പ്ലസ് എച്ച് എസ് ആർ ഇൻറ്റു എൽ സി. കറക്റ്റഡ് എച്ച് എസ് ആർ ഇൻറ്റു എൽ സി. കറക്റ്റഡ് എച്ച് എസ് ആറിനെ മാത്രമാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വേണം. സോ ഇവിടെ പി എസ് ആർ ഈസ് 6 + 46 × 0.01 ദാറ്റ് ഈസ് 6.46 മില്ലിമീറ്റർ. 0.646 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെഗറ്റീവ് സീറോ കറക്ഷനുള്ള ഒരു ഡിവൈസിൻ്റെ കാര്യമാണ്. പിച്ച് സ്കെയിൽ റീഡിംഗ് 6 മില്ലിമീറ്റർ. ഹെഡ് സ്കെയിൽ ഏത് ലൈനാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. കോയിൻസൈഡിങ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ ഇത് 46 ആണ്. കറക്റ്റഡ് എച്ച് എസ് ആർ ഈസ് 46 - 3, 43 ഡിവിഷൻസ്. നമ്മളിവിടെ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റിൻ്റെ സീറോ കറക്ഷൻ -3 ആണ്. സോ ടോട്ടൽ റീഡിംഗ് ഈസ് പി എസ് ആർ പ്ലസ് കറക്റ്റഡ് എച്ച് എസ് ആർ ഇൻറ്റു എൽ സി, ദാറ്റ് ഇസ് 6 + 43 × 0.01 ദാറ്റ് ഇസ് 6.43 മില്ലിമീറ്റർ ഓർ 0.643 സെൻറ്റിമീറ്റർ.